കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുറി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി യു പി മുഹമ്മദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബുധനാഴ്ച പകൽ 12 മണിയോടെ യു ഡി എഫ് നേതാക്കൾക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത്. കൊടിയത്തുറങ്ങാടിയിലെ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്ന് യു ഡി എഫ് വെൽഫെയർ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് യു പി മുഹമ്മദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നിരവധി യു ഡി എഫ് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് യു ഡി എഫ് നേതാക്കളായ സി പി ചെറിയ മുഹമ്മദ്, സി ജെ ആന്റണി, സുജാ ടോം, കെ പി അബ്ദുറഹ്മാൻ, ദിവ്യ ഷിബു, കെ ടി മൻസൂർ, മജീദ് പുതുക്കുടി, രാജൻ മാവായി എന്നിവരുടെ സാന്നിധ്യത്തിൽ പത്രിക നൽകിയത്. വാർഡിലെ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞെന്നും 100% വിജയപ്രതീക്ഷയുണ്ടെന്നും യു പി മുഹമ്മദ് പറഞ്ഞു. 3 വർഷമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ വലിയ സ്വീകാര്യത ഉയർത്തിയിട്ടുണ്ടെന്നും യു പി മുഹമ്മദ് പറഞ്ഞു. ഏത് പ്രശ്നങ്ങൾക്കും ജനങ്ങൾക്കൊപ്പം താനുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ വാർഡിൽ ഞാൻ കയറിയ സമയത്ത് എല്ലാ വീടിലും ഒരു എല്ലാ സ്ഥലത്തേക്കും ഞാൻ ഒരു പ്രാവശ്യം എത്തിപ്പെടാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം 100% വിജയസാധ്യതയാണ് ജനങ്ങളുടെ ഭാഗത്തിൽ നിന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ജനങ്ങൾ ചെയ്തു തരും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വി ഷംലൂലത്തിന്റെയും ദിവ്യ ഷിബുവിന്റെയും നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ യു പി മുഹമ്മദിന് അനുകൂലമായി മാറുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുജാ ടോം പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും അധികം വീടുകൾ നൽകിയത് 3ാം വാർഡിലാണ്. പട്ടയമില്ലാത്ത മുഴുവൻ ആളുകൾക്കും പട്ടയം ലഭ്യമാക്കിയതുൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾക്ക് ജനങ്ങൾ പിന്തുണ നൽകുമെന്നും ഷിഹാവ് മാട്ടുമുറിയുടെ രാജി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ബാധിക്കില്ലെന്നും സുജാ ടോം പറഞ്ഞു. ജനങ്ങളെ നേരിടാൻ പോകുന്നത് കഴിഞ്ഞ നമ്മളെ സ്ഥാനാർത്ഥി അയാളെ ബിസിനസ്സും കാര്യങ്ങളും ആയിട്ടാണ് രാജിവെച്ചത്. അയാൾക്ക് അയാളെ ബിസിനസ് ഇപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രകാരമാണ് നമ്മൾ രാജിവെക്കുന്നത് വെച്ചത്. അതിൻ്റെ പകരമാണ് നമ്മൾ മമതാക്കനെ മത്സരിക്കുന്നത്. 100% മമതാക്കനെ 3ാം വാർഡിലെ ജനങ്ങൾ ഏറ്റുകഴിഞ്ഞു. പൂർണ്ണമായിട്ടും 100% വിജയിച്ച് കഴിഞ്ഞ എല്ലാത്തേക്കാട്ടിലും 1 വർഷം മേടിച്ച് മമതാക്ക ജയിക്കുമെന്നാണ് പറയുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.